ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഓ 16 ഡിഗ്രി വരെയൊക്കെയോ. ചെറിയൊരു ഫാനായിട്ട് പോലും എയർ ഫ്ലോയ്ക്ക് ഒന്നും ഒട്ടും കുറവില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ചൂടാണ്, കൊടും ചൂട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെ നമ്മുടെ കൊച്ചു കേരളവും ചൂടുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിനകത്ത് ഒരു 10 മിനിറ്റ് നേരം ഇരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഒരു എ സി മേടിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി. ഇക്കാലത്ത് ഒരു എ സി മേടിച്ചു വെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എ സി മേടിക്കാൻ കിട്ടും. പക്ഷേ മാസം കൊടുക്കുന്ന കറണ്ട് ബില്ലാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എ സി മേടിക്കുക എന്നുള്ള നമ്മുടെ ആഗ്രഹം തന്നെ ഇല്ലാതാക്കുന്നത്. പിന്നെ എന്താണ് ഇതിനൊരു പ്രതിവിധി? ഈ ഒരു ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പല കുറുക്കുവഴികളും ഉപയോഗിക്കാറുണ്ട്. അതുപോലുള്ള ഒരു കുറുക്കുവഴിയുമായിട്ടാണ് സൂപ്പർ ടെക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളൊരു എയർ കൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു എയർ കൂളർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ബക്കറ്റാണ്. കുറച്ച് വലിയൊരു ബക്കറ്റ് തന്നെ വേണം. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ബക്കറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫാന് വേണം. എ സി കറണ്ടിന് വർക്ക് ചെയ്യുന്ന ഫാനാണ്, ബാറ്ററിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ വേണം 1 ലിറ്ററിൻ്റെ. നമുക്ക് ഈ ബക്കറ്റിനകത്ത് എത്ര ബോട്ടിലാണോ കയറുന്നത് അത്രയ്ക്കും ബോട്ടലുകൾ വേണം. അതുപോലെ തന്നെ ഒരു PVC പൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എൽബോ കൂടി മതി. അപ്പം ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കൊരു എയർ കൂളർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ എയർ കൂളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബക്കറ്റിൻ്റെ ടോപ്പിൽ നമുക്ക് ഈ ഫാൻ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫാൻ ഇവിടെ വെച്ച് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള എയർ ഉള്ളോട്ട് കടക്കണം, അതിനുവേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ഇഞ്ച് സൈസിലുള്ള AC ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 6 ഇഞ്ച് സൈസിലുള്ള ഫാനുകളൊക്കെ കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുന്നത്. ഏകദേശം ഒരു 400-450 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള AC കറണ്ടിന് വർക്ക് ചെയ്യുന്ന ഫാന് വാങ്ങിക്കാൻ കിട്ടും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ഫാന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബക്കറ്റിൻ്റെ ടോപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളെടുത്തിരിക്കുന്ന ബക്കറ്റ് ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം നമ്മൾ ഈ ഫാൻ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു കുഴിഞ്ഞ ഭാഗം പോലെയാണ്. അപ്പം നമ്മളവിടെ കട്ട് ചെയ്ത് ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ 4 ഭാഗത്തും ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ടാവും. ഈ ഗ്യാപ്പുകൾ എങ്ങനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഫാൻ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സോ ബ്ലേഡോ അല്ലെങ്കിൽ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന നൈഫ് ഉണ്ടാവും, അത് ഉപയോഗിക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. ആ പ്ലാസ്റ്റിക് അവിടുന്ന് പെട്ടെന്ന് പൊട്ടി ചിന്തി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നൈഫ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി, അത് കൂളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യണം. കാരണം കത്തി നല്ല മൂർച്ചവും അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരിക്കും. എങ്ങാനും സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കൈ പൊള്ളും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയായി തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗം മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മുടെ കയ്യിലൊരു PVC പൈപ്പ് ഉണ്ട്, അതും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കട്ടിങ്ങൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു. PVC പൈപ്പും അതുപോലെ തന്നെ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യണം. ഫാനിൻ്റെ 4 സൈഡിലും ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ബക്കറ്റ് ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തുണ്ടായിരുന്ന കുഴിഞ്ഞ ഭാഗം കാരണമാണ് അങ്ങനെ വന്നത്. ആ ഗ്യാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഫാൻ വലിച്ചെടുക്കുന്ന എയർ അതുപോലെ തന്നെ പുറത്തേക്ക് പോകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാനും PVC പൈപ്പും ഒക്കെ നമുക്ക് ഗം ഉപയോഗിച്ച് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സിലിക്കോൺ ഉപയോഗിക്കാം. സിലിക്കോൺ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ജോലി ബാക്കിയുണ്ട്. ഫാനിൻ്റെ 4 സൈഡിൽ കുറച്ച് വലിയ ഗ്യാപ്പാണുള്ളത്. അപ്പം നമ്മൾ സിലിക്കോൺ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് താഴോട്ടേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഈ ഭാഗം നമുക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. മറ്റേതെങ്കിലും ഗമ്മുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് സിലിക്കോൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബക്കറ്റ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒരു പ്രത്യേക തരം പ്ലാസ്റ്റിക്കാണ്, അതിലേക്ക് മറ്റ് ഗമ്മുകൾ പറ്റി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. സിലിക്കോൺ നമ്മൾ ഗ്ലാസ് വരെ ഒട്ടിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വിശ്വസിച്ച് തന്നെ ഉപയോഗിക്കാം. 160 രൂപ കൊടുത്താൽ സിലിക്കോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മിക്ക ഹാർഡ്വെയർ ഷോപ്പുകളിലും സിലിക്കോൺ ഉണ്ടാക്കും. നമുക്ക് 2 ഭാഗത്തും ഒട്ടിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വേണം. അതുകൊണ്ട് സിലിക്കോൺ വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സിലിക്കോൺ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തേക്ക് എവിടേക്കെങ്കിലും വെക്കാം. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ തട്ടുന്ന ഭാഗത്താണെങ്കിൽ സിലിക്കോൺ പെട്ടെന്ന് തന്നെ സെറ്റാക്കും.
നമുക്ക് ചെറിയൊരു ജോലി കൂടി ബാക്കിയുണ്ട്. വളരെ ചെറിയ വയറാണ് ഫാനിനുള്ളത്. ഇത് നമുക്ക് പ്ലഗുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു എ സി കോഡ് ഉപയോഗിച്ച് വയറിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടാം. നിങ്ങളുടെ റൂമിൽ കറണ്ടിൻ്റെ പോയിന്റ് എവിടെയാണോ ഉള്ളതെന്ന് നോക്കിയ ശേഷം എവിടെയാണോ നിങ്ങൾ ഈ കൂളർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ദൂരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വയറെടുക്കാം. ബക്കറ്റ് ടോപ്പ് ഒന്ന് കട്ട് ചെയ്യണം. ഫാനും പി വി സി പൈപ്പും ഗം ഉപയോഗിച്ചൊന്ന് ഫിക്സ് ചെയ്യണം. ഫാനിൻ്റെ വയർ ഒരു എ സി കോഡുമായി കണക്ട് ചെയ്യണം. ഇത്രയും ചെറിയ ജോലിയുള്ളൂ നമുക്കൊരു എയർ കൂളർ ഉണ്ടാക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എയർ കൂളറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ പോലും സമയം നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ഒരു ചെറിയ ബക്കറ്റിനകത്ത് ചെറിയൊരു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം എയർ ഫ്ലോ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. കാറ്റിനെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിയില്ല, എന്നാൽ ഉറപ്പായും നിങ്ങൾക്ക് പുകയെ കാണാൻ കഴിയും. തൽക്കാലം നമുക്കൊരു ചേരിപ്പുളി കത്തിച്ച് ബക്കറ്റിനകത്തോട്ട് വെക്കാം. അത്യാവശ്യം ദൂരത്തേക്ക് തന്നെ പുക പോകുന്നുണ്ട്. പിന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് റൂമിൽ വെച്ചല്ലോ, അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പുറത്തായതുകൊണ്ടേ. ഇനി നിങ്ങൾക്ക് സ്മോക്കർ മെഷീനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വലിയ വലിയ ഫാനിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. മാക്സിമം പോയാൽ ഒരു 6 ഇഞ്ച് സൈസിലുള്ള ഫാൻ എടുത്താൽ മതി. കൂടുതൽ എയർ ഫ്ലോ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ബക്കറ്റിനകത്തുള്ള കൂളിംഗ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. നമുക്ക് കാറ്റ് മാത്രം പോരാ, തണുപ്പ് കൂടി വേണം. അപ്പോൾ ബക്കറ്റിനകത്തേക്ക് എങ്ങനെയാണ് കൂളിംഗ് കൊണ്ടുവരിക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കാലിക്കുപ്പികൾ വേണം. ഈ കാലിക്കുപ്പികളിലെല്ലാം നമ്മൾ വെള്ളം നിറച്ച് വെക്കണം. ഇക്കാലത്ത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഫ്രിഡ്ജ് ഇല്ലാത്തതുള്ളൂ. ഒരു 90% വീടുകളിൽ നമുക്ക് ഫ്രിഡ്ജ് കാണാൻ സാധിക്കും. മിക്ക വീടുകളിലെയും ഫ്രിഡ്ജിലെ ഫ്രീസർ തുറന്നു നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല, കാലിയായിരിക്കും. 24 മണിക്കൂറും ഓണായി കിടക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിലെ ഫ്രീസർ ഇനി കാലിയാക്കിയിടണ്ട. സാധാരണ വലിപ്പമുള്ള ഫ്രിഡ്ജിലെ ഫ്രീസറിനകത്തേക്ക് 1 ലിറ്ററിൻ്റെ 7-8 ബോട്ടലുകൾ വരെ കയറും. ഈ കുപ്പികളിൽ വെള്ളം വെച്ച് ഫ്രീസറിൽ വെച്ച് ഐസാക്കി കഴിഞ്ഞാൽ ഈ കഠിന ചൂടിൽ നിന്നും നമുക്ക് തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടാം. എന്തായാലും നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജ് 24 മണിക്കൂറും ഓണായി കിടക്കുകയാണ്. എന്നാൽ പിന്നെ ഇങ്ങനൊരു ഉപകാരം കൂടി നടക്കട്ടെ, ഇതുപോലുള്ള ബോട്ടലുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ട. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുടിക്കാനായി വെള്ളം വാങ്ങാറില്ലേ, അതിൻ്റെ ബോട്ടലുകൾ ഉപയോഗിച്ചാൽ മതി. ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് തന്നെ കുപ്പികളിലെ വെള്ളം ഐസായി മാറും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ബോട്ടലുകൾ എടുത്തതെന്നുള്ളത്. അപ്പം ഇതിലെല്ലാം വെള്ളം നിറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ കൂളറിലേക്ക് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ തണുപ്പാണ് നമുക്ക് കൂളറിലൂടെ പുറത്തേക്ക് കിട്ടുന്നത്. അപ്പം നമ്മളൊരു പാത്രത്തിലൊക്കെയാണ് വെള്ളം വെക്കുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഡെയിലി നമ്മളതിങ്ങനെ മാറ്റി അടുത്ത ദിവസം വെള്ളം ഫ്രീസറിൽ വെച്ചത് കൊണ്ടുവെക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തണുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നേരെ ഫ്രീസറിൽ വെക്കുക, അതുപോലെ തന്നെ എടുത്ത് നമ്മുടെ കൂളറിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 7 ബോട്ടലുകളുണ്ട്. ഈ 7 ബോട്ടലുകൾ നമ്മൾ കൂളറിൻ്റെ അകത്തേക്ക് വെക്കാൻ പോകണം. അപ്പോൾ ഇനി ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് തെർമോസ്റ്റാറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് ഇതിൻ്റെ കൂളിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എയർ കൂളറിനകത്തേക്ക് നമുക്ക് ബോട്ടലുകൾ വെച്ചു കൊടുക്കാം. ഈ ഒരു ബക്കറ്റിനകത്തേക്ക് നമുക്കൊരു 7-8 ബോട്ടലുകൾ മാത്രമേ വെച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഐഡികളൊക്കെ കാണും. അപ്പോൾ അതിനനുസരിച്ച് ഒരു ബോക്സുകൾ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ബോട്ടലുകൾ വെച്ചു കൊടുക്കാം. അപ്പം ഈ ബക്കറ്റിനകത്തേക്ക് ആണെങ്കിൽ നമ്മൾ നേരിട്ട് ഐസ് ബ്ലോക്കുകൾ കൊണ്ടേ ഇടാൻ പാടില്ല. അത് നമ്മുടെ പുറത്തുള്ള ടെമ്പറേച്ചറായിട്ട് പെട്ടെന്ന് തന്നെ അത് വെള്ളമായിട്ട് മാറും. ഇതിലുള്ള ഐസൊക്കെ പെട്ടെന്ന് വെള്ളമായിട്ട് മാറും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ബോട്ടലിൽ തന്നെ വെള്ളം വെക്കുന്നതാണ്. ഒരുപാട് സമയം നമുക്ക് തണുപ്പ് കിട്ടും. മറ്റേത് പെട്ടെന്ന് തന്നെ ഐസ് വെള്ളമായിട്ട് മാറിപ്പോകും. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൂളറിൻ്റെ കൂളിംഗ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു തെർമോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വഴി പുറത്തേക്ക് വരുന്ന എയറിന് എത്രത്തോളം കൂളിംഗ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം വൈകിട്ട് ഏകദേശം 4 മണി ആയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിലെ ടെമ്പറേച്ചറാണ് ഇപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. 32 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില. ഇനി നമ്മുടെ കൂളർ ഓൺ ചെയ്ത് നോക്കി അതിൽ നിന്നും വരുന്ന എയറിൻ്റെ കൂളിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, കുറഞ്ഞു വരുന്നുണ്ട്. തെർമോസ്റ്റാറ്ററിൻ്റെ സെൻസറിലേക്ക് എയർ വന്ന് തട്ടുന്നതിനനുസരിച്ച് ഡിസ്പ്ലേയിൽ കണ്ടോ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഔട്ട്ഡോറിൽ വെച്ചാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ നമുക്ക് 16 മുതൽ 17 ഡിഗ്രി വരെയാണ് കിട്ടുന്നത്. അത് ഐസിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് കൂളിംഗ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ വരുന്നത്. നിങ്ങൾക്കറിയാലോ 0 ഡിഗ്രിയിലാണ് ഐസ് നിലനിൽക്കുന്നത്. അപ്പം ഒരു ഭേദപ്പെട്ട ഒരു ടെമ്പറേച്ചർ തന്നെയാണ് നമുക്ക് ഈ ഒരു കൂളറിലൂടെ കിട്ടുന്നത്.
എയർ പുറത്തേക്ക് വരുന്ന ആ ഭാഗത്തോട് ചേർന്നാണ് ഞാൻ ആ സെൻസർ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും അടുത്തൊന്നും നമ്മൾ ഇരിക്കാൻ പോകുന്നില്ല. എന്തായാലും നമുക്കൊരു 23 മുതൽ 25 ഡിഗ്രിക്കുള്ളിലുള്ള ഒരു കൂളിംഗ് എന്തായാലും കിട്ടും. എന്തായാലും സംഭവം വർക്കിംഗ് ആണ്. ഒരു ഫാന് വാങ്ങിക്കുന്ന ചിലവ് പോലും നമുക്ക് വരുന്നില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ എയർ കൂളർ? സൂപ്പർ അല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഞാൻ ഗ്യാരണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.